ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ടൈഗർ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. ഇത് അധികാരം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. വീഡിയോ കണ്ടിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 600 ഗ്രാം ചിക്കന് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ്. നല്ലോണം കൈ വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂണ് മതിയാവും. പിന്നെ 3 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. ഇനി 1 ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കണം. ചിക്കനിലുള്ള വെള്ളം നന്നായിട്ട് വാർത്തി കളഞ്ഞതിന് ശേഷം ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും. നിങ്ങളിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചാൽ മതി. ഒരു 3-4 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോളൂ. ഇനി നമുക്കൊരു 10 കാശ്മീരി മുളക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് ഞാൻ മുളക് ആദ്യം കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിതിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം എടുത്തതാണ്. അതിൽ നിന്ന് 1/4 കപ്പ് വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. മുളകിൻ്റെ കുരുവൊന്നും അങ്ങ് നന്നായിട്ട് അരയാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. ഇനി നമുക്കതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചിക്കന് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 തവണയൊക്കെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 600 ഗ്രാം ചിക്കന് 1/2 കപ്പ് വെളിച്ചെണ്ണ മതിയാകും. നമ്മൾ വെറുതെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേസ്റ്റ് ആക്കേണ്ടതില്ല. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ ചിക്കൻ അധികം വേവുന്നൊന്നുമില്ല. ഈ ഫ്രൈ ആക്കുമ്പം തന്നെ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ തന്നെ ആക്കിയിട്ട് എടുക്കണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്നില്ലേ, ആ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കിയുള്ള ചിക്കനും കൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ മുഴുവൻ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലുള്ള ഈ മസാല ഒക്കെ എരിഞ്ഞതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് കോരി മാറ്റിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ബാക്കിയുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഫ്രൈ ചെയ്ത എണ്ണ 1 ടേബിൾ സ്പൂണേനുള്ളൂ. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ മതിയാവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണിത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചി ഒന്ന് മൊരിഞ്ഞ് വരണം. ഇഞ്ചി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂണ് കസൂരി മേത്തിയാണ്. അപ്പം നമ്മൾ ഇഞ്ചി ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് മുരിഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പുതിന ചോപ്പ് ചെയ്തതും പിന്നെ 3 ടേബിൾ സ്പൂണ് മല്ലി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കണം. അതും കൂടി ഒന്ന് മുരിഞ്ഞ് വരട്ടെ.
ഈ മല്ലിയും പുതിനയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മുളക് ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അത് നമുക്കിതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്തൊക്കെ തീയൊന്ന് മീഡിയത്തിൽ വെച്ചാൽ മതി, തീ കൂട്ടി വെക്കണ്ട. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. അത് നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതും ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂണ് വൈറ്റ് പേപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. ഇതും നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണല്ലോ മുളക് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ആ മിക്സിയുടെ ജാറിലൊക്കെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ടോട്ടലി ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു തിളച്ച് വന്ന സമയത്ത് നമുക്ക് നമ്മളെ ചിക്കനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഈ എണ്ണയോടുകൂടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ കൂട്ടി വെക്കാം. തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണം. ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ആ ഒരു പരിവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളെ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് വന്നിട്ട് ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉള്ളത്. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.